ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് മുട്ട ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടൊരു സൂത്രം ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനെ ഫ്രീസറിൽ വെച്ച് ഒരു 6 മണിക്കൂർ തണുപ്പിച്ചിട്ട് ഇതുപോലെ ക്രാക്ക് ആവണ സമയത്ത് പുറത്തെടുക്കാം. ക്രാക്ക് ആയിക്കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ തൊലി എടുത്ത് കളയണം കേട്ടോ. തൊലി നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഫ്രീസായി കഴിയുമ്പോൾ. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് ഫോമൊക്കെ നല്ല കട്ടിയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് തോട് പൊട്ടിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിതുകൊണ്ട് വേറൊന്നും അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. മുട്ട കൊണ്ട് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ബുൾസയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഒരു ബുൾസ ഉണ്ടാക്കാൻ നമുക്ക് ഒരു മുട്ട വേണ്ടേ? മുട്ടയ്ക്ക് ഒരു മഞ്ഞക്കറി ഉള്ളൂ. അപ്പോൾ ഒരു ബുൾസ ഒരു മുട്ട വെച്ച് തന്നെ ഉണ്ടാക്കണം. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മുട്ട വെച്ച് 3 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. 3 എണ്ണത്തിലും മഞ്ഞക്കറി ഉണ്ടാവുകയും ചെയ്യും. അതാണ് സൂത്രം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഐറ്റമൊന്നും അല്ല. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ തൊലിയൊക്കെ പൊട്ടിച്ച് എടുക്കുന്നുണ്ട്. അതിൻ്റെ തോട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജെല്ല് പോലെയാണുള്ളത്. അപ്പോൾ ഞാനിത് ഒരു കത്തിയെടുത്ത് ചെറുതായിട്ടൊന്ന് കൊത്തി കൊടുത്തു. അപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ജെല്ലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ തിന്നാൻ തോന്നുന്നു. അതുപോലത്തെ ജെല്ലിയാണ് ഇത്. അപ്പോൾ ഇത് ഒരുപാട് സമയം എടുക്കരുത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഫ്രീസറിൻ്റെ അടുത്ത് വേഗം തന്നെ ചെയ്യുക. ഇപ്പോൾ ഞാൻ 2-ാമത്തെ തോട് പൊട്ടിക്കുമ്പോഴത്തേനും മറ്റേത് അലിഞ്ഞു തുടങ്ങും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന്, അല്ലെങ്കിൽ ഇത് തോട് പൊട്ടിച്ചിട്ട് വീണ്ടും ഫ്രീസറിൽ തന്നെ വെക്കുക, അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തു, നമ്മൾ പൊട്ടിച്ചെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു മുട്ടേനെ 3 എണ്ണമൊക്കെ ആക്കിയാൽ മതി. അതിൽ കൂടുതലാക്കിയാൽ അത് ഏതുപോലെയൊക്കെ ആയിപ്പോകും. പിന്നെ നല്ല ഫ്രഷ് എഗ്ഗ് എടുക്കുക കേട്ടോ. അത് എഗ്ഗ് അത്ര ഫ്രഷ് അല്ലാതെ എനിക്ക് തോന്നുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ 1 എണ്ണത്തിന് 3 എണ്ണം ആക്കുക. അപ്പോൾ മൊത്തം നമുക്ക് 6 എണ്ണമൊക്കെ കിട്ടും. അതായത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, എല്ലാത്തിനും മഞ്ഞക്കരുവായി. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പരന്ന പാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് നോൺ സ്റ്റിക്ക് പാൻ എടുക്കണമായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു പരന്ന ദോശക്കല്ലാണ് എടുത്തത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സിംഗിളായിട്ട് ഓരോന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം. ദേ കണ്ടില്ല, ഇതുപോലെ വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇത് ഐസാണ്. ഇത് കുറച്ച് സമയം ഇരുന്നാലേ കുക്കായി കിട്ടുള്ളൂ. അപ്പം നമ്മൾ തീ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അടിവശം കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് എല്ലാം നല്ല ഗ്യാപ്പിൽ വെക്കണം കേട്ടോ. ഞാനിതിപ്പോൾ എല്ലാം കൂടി അടുപ്പിച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒന്നാമെന്ന് കാണിച്ചു തരാം. എല്ലാം കൂടി ആകെ കുളമായി. ഇപ്പോൾ കണ്ടില്ലേ, 2 മുട്ട വെച്ചിട്ട് ഇത്രയും പുൾസ നമ്മളുണ്ടാക്കിയില്ലേ. അപ്പോൾ ഇതാ അവസാനം എല്ലാം കൂടി ഒന്നാവുന്ന പരുവായി. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പുൾസയ്ക്ക്. അതാണല്ലോ കോമ്പിനേഷൻ. പിന്നെ കുറച്ച് ഉപ്പും ഇതുപോലെ മുകളിൽ കൂടെ തൂവി കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഫ്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുട്ട ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ നമുക്ക് ഇത്രയും മഞ്ഞക്കരു 2 മുട്ടയിൽ നിന്ന് ഇത്രയും പുൾസ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് മുട്ട തികയാതെ വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാം കേട്ടോ. അല്ലാതെ നമുക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ 1 എണ്ണം ഫുള്ളായി ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലെ മീനിയേച്ചർ ബിൾസ് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ട് കഴിക്കും. കാരണം കുട്ടികൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമല്ലോ. നമ്മൾ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കാറില്ലേ ആ ഒരു രീതിയിൽ. അപ്പോൾ ഇതാ നമ്മുടെ ബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ 2 മുട്ട വെച്ചാണ് ഇത്രയും തയ്യാറാക്കിയത്. അപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ടനെ വേഗം കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചോട്ടോ. നമുക്ക് പിറ്റേ ദിവസം എടുത്തിട്ട് കുഞ്ഞു പുൾസ ഉണ്ടാക്കാം.